ഞാൻ വലിയൊരു കാർ ക്രേസ് ഉള്ള ഒരാളൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കൊച്ചിലേ മുതലേ വണ്ടി ഓടിക്കുമായിരുന്നു. ഒരു 6th സ്റ്റാൻഡേർഡ് ഒക്കെ മുതലേ വണ്ടി ഓടിക്കുമായിരുന്നു. ആദ്യം 2-വീലർ ഓടിച്ചു തുടങ്ങി, പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ പിന്നെ ചെറു പയ്യെ പയ്യെ വീട്ടുകാരും കാണാതെ പയ്യെ കാറൊക്കെ എടുക്കാൻ തുടങ്ങി, കൊച്ചു കൊച്ചു കാറൊക്കെ എടുത്ത് തുടങ്ങി, പിന്നെ എല്ലാ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഒരു കോളേജൊക്കെ ആയപ്പോഴേക്കും 4-വീലറൊക്കെ ഓടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കോളേജിലൊക്കെ 4-വീലർ ഓടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ അതിങ്ങനെ സ്ഥിരം ഓടിക്കുമെന്നല്ലാതെ എനിക്ക് കാറിനോട് അത്ര വലിയ ക്രേസൊന്നുമില്ല. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ പോലും എപ്പോഴും ഒരു പൊക്കമുള്ള വണ്ടി അല്ലെങ്കിൽ ഒരു SUV ഓടിക്കണമെന്നാണ് ഭയങ്കര ആശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് റോവർ വാങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ കാറിനെ കുറിച്ച് അങ്ങനെ കാറിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് ഒന്നും അറിയത്തില്ല. ഓടിക്കും, നന്നായിട്ട് ഓടിക്കും. ഏത് വണ്ടി ഓടിക്കും, ടിപ്പർ ഓടിച്ചിട്ടുണ്ട്, കാരവൻ ഓടിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാ വണ്ടികളും ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്, എല്ലാ വണ്ടിയും ഓടിക്കും. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല. ഇപ്പം ഫോക്സ് വാഗണിൻ്റെ പെസാട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാറാണ്. ഹസ്ബൻഡ് ഭയങ്കര കാർ ക്രേസ് ഉള്ള ഒരാളാണ്. കാറിൽ തൊടാൻ സമ്മതിക്കത്തില്ല. കാറ് എൻ്റെ മുടി തട്ടിയാൽ വരെ കാറിൽ സ്ക്രാച്ച് വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുപോലെ ഭയങ്കര കാർ ക്രേസ് ഉള്ള ഒരാളാണ്. പുതിയ ഏത് വണ്ടി ഇറങ്ങിയാലും അറിയാം. എല്ലാ വണ്ടികളെക്കുറിച്ചുള്ള എല്ലാ മൈന്യൂട്ട് ഭയങ്കര മൈനറായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് കാറിനെ പറ്റി അങ്ങനെ വിവരമൊന്നുമില്ല. അപ്പം നമ്മൾ ഫോക്സ് വാഗൺ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. കൂടുതലും നമ്മൾ ഈ ലോങ് ട്രാവലിനൊക്കെ ഏറ്റവും നല്ല വണ്ടിയാണ് ഫോക്സ് വാഗൺ. അപ്പം ഫോക്സ് വാഗണിൻ്റെ പെസാട്ടാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്.